الحمد لله والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين أما بعد ഇസ്ലാമിലെ സ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് സകാത്ത്. സകാത്ത് നൽകാൻ കടപ്പെട്ട ഒരാൾ ആ സകാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അതൊരു വൻ പാപമാണ്. ധാരാളം സദക്ക നൽകുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ സകാത്ത് നൽകുന്ന വിഷയത്തിൽ അവർ അലംഭാവം കാണിക്കാറുണ്ട്. ഫർള് നമസ്കാരം നിർവഹിക്കാതെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിൻ്റെ രീതിയെ ആ ഒരു സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നവർ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സകാത്ത് നൽകാൻ കടപ്പെട്ട ആളുകൾ സകാത്ത് നൽകിയതിന് ശേഷം ആണ് അവർ ഈ ധർമ്മമായി മറ്റു കാര്യങ്ങളൊക്കെ പണം ചെലവഴിക്കേണ്ടത്. ഈ സകാത്ത് നൽകേണ്ടത് ഓരോ വ്യക്തിയും തൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ താൻ തന്നെ അവകാശികളെ കണ്ടെത്തി നൽകുകയാണോ വേണ്ടത്, അതല്ല അതൊരു സംവിധാനത്തേക്ക് നൽകുകയാണോ വേണ്ടത്, ഈ വിഷയകമായി നമ്മൾ സ്വതന്ത്രമായി പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാര്യം ബോധ്യമാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സകാത്തിൻ്റെ രീതി അത് സംഘടിതമായി നൽകുക എന്നത് മാത്രമാണ്. സ്വകാര്യമായി വ്യക്തിഗതമായി ഒരാൾ മറ്റൊരാൾക്ക് സകാത്ത് നൽകിയതിൻ്റെയോ അല്ലെങ്കിൽ സകാത്ത് നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയതിൻ്റെയോ ഒരു പ്രമാണവും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇമാം ബുഖാരി തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു സംഭവം സകാത്ത് എന്ന പേരിൽ എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ അതും സകാത്തല്ല, അത് ധർമ്മമാണ്. ഒരാൾ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് തൻ്റെ സകാത്ത് നൽകട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ അതും സകാത്തല്ല, പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും അത് സദക്കയാണ്, ധർമ്മമാണ്. എന്നാൽ സകാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ സംഭരിച്ച് അത് സർക്കാർ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സകാത്തിനെ സംക്ഷിപ്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു ഇലാ ഫുഖറാഇഹിം എന്നാണ്. ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ആരാധനാകർമ്മം എന്നാണ് റസൂലുള്ളാഹി അതിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഇവിടെ ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതും അതുപോലെ ദരിദ്രർക്ക് വിതരണം ചെയ്യപ്പെടുന്നതും എന്ന് പറയുമ്പോൾ ഒരു മൂന്നാം കക്ഷി അവിടെ സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ധനികർ ദരിദ്രർക്ക് നൽകുന്ന ഒരു സാമ്പത്തിക രീതി എന്നോ ആരാധനാകർമ്മം എന്നോ അല്ല റസൂലുള്ള പറഞ്ഞത്. ധനികരിൽ നിന്നത് സ്വീകരിക്കാൻ ഒരു മൂന്നാം കക്ഷി വേണം, അതുപോലെ ദരിദ്രർക്കത് നൽകാനും ആ ഒരു കക്ഷി അവിടെ ആവശ്യമാണ്. ഇങ്ങനെ സ്വന്തം നൽകുന്ന ധനസത്തെ സംബന്ധിച്ചൊരു മൂന്നാം കക്ഷിയുടെ ആവശ്യകത അവിടെ ഇല്ല. മാത്രമല്ല ധർമ്മമായി നൽകുന്നതിൽ ഏറ്റവും പുണ്യകരമായ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാതെ നൽകുക എന്നതാണ്. എന്നാൽ സകാത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് വലത് കൈ ഇടത് കൈ അറിയാതെ ഏതെങ്കിലും ഒരു ദരിദ്രനോ അവകാശപ്പെട്ട ആളുകൾക്കോ നൽകുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനു വേണ്ടി പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് തന്നെ ഇതിൻ്റെ പൊതു രീതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായി, സകാത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. വൽ ആമിലീന അലൈഹ, സകാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെന്ന്. സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു ആരാധനാകർമ്മമായിരുന്നുവെങ്കിൽ, ഒരു ഇടപാടായിരുന്നുവെങ്കിൽ അതിനൊരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, സകാത്തിൻ്റെ അവകാശികളായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എട്ട് വിഭാഗമുണ്ട്. മിസ്കീന്, അതുപോലെ ഫക്കീർ, മുഅല്ലഫത്ത് ഖുലൂബ്, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ, പിന്നെ കടബാധ്യതയുള്ള ആളുകൾ, അടിമമോചനം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫീസബീലില്ല, അതുപോലെ വഴിയാത്രക്കാർ, ഇങ്ങനെ എട്ട് വിഭാഗത്തെ ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ എട്ട്
മറ്റ് വിഭാഗവും വ്യക്തിഗതമായി മറ്റൊരാളുമായി ബന്ധപ്പെട്ടവരല്ല വ്യക്തിഗതമായി ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും നമ്മെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബന്ധുക്കൾക്ക് ധനം ധർമ്മം നൽകുന്നതിനെ സംബന്ധിച്ച് അയൽവാസികൾക്ക് അടുത്ത അയൽവാസികൾക്കും അകന്ന അയൽവാസികൾക്കും അടുത്ത ബന്ധുക്കൾക്കും അകന്ന ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഭാര്യയ്ക്ക് സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ധാരാളമായി നൽകാൻ വിശുദ്ധ ഖുർആനും പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വ്യക്തിഗതമായ കാര്യങ്ങളാണ്. അഥവാ അയൽവാസി എന്ന് പറയണമെങ്കിൽ അത് ഏതെങ്കിലും ഒരാളുടെ അയൽവാസിയാണ്, എല്ലാവരുടെ കൂടി അയൽവാസിയാവില്ല. അതുപോലെ ബന്ധു എന്ന് പറഞ്ഞാലും അത് വ്യക്തിപരമാണ്, ഒരു വ്യക്തിയുടെ ബന്ധു ആകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ എന്നൊക്കെ പറയുന്നത് വ്യക്തികളുമായി ബന്ധപ്പെട്ടവരാണ്. അവർക്കൊക്കെ നമ്മൾ ധാരാളമായി ചെലവഴിക്കേണ്ടതുണ്ട്, നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ സകാത്തിൻ്റെ അവകാശികളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് എല്ലാം പൊതു കാറ്റഗറിയിൽപ്പെട്ടവരെ പറഞ്ഞിട്ടുള്ളൂ. ദരിദ്രൻ, അതുപോലെ തന്നെ മിസ്കീന്, അതുപോലെ കടബാധ്യതയുള്ളവൻ, വഴിയാത്രക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഒരിക്കലും ചേർക്കപ്പെടുന്നില്ല. ഇത് തന്നെ നമ്മളെ പരിചയം നമുക്ക് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. വ്യക്തിഗതമായി നിർവഹിക്കേണ്ടതല്ല സകാത്ത് എന്നത് ഒരു സാമൂഹ്യമായി സംഘടിതമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന് തടസ്സമായി പല ആളുകളും പറയാറുള്ളത് ഒന്ന് പല ഫത്വകളും ഉണ്ടല്ലോ സ്വന്തം ഭർത്താവിന് സകാത്ത് നൽകാം എന്നുള്ള കാര്യത്തിലൊക്കെ ഫത്വകളുണ്ടല്ലോ എന്നുള്ളതാണ്. ശരിയാണ്, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരായ ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഹുസൈമിൻ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കങ്ങനെ കാണാൻ കഴിയും. അതിന് കാരണം സൗദി അറേബ്യ സകാത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലഘട്ടം മുതൽ അനുവർത്തിച്ചു വരുന്ന സകാത്ത് സംവിധാനമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലഘട്ടത്തിൽ ധാരാളം സമ്പത്ത് സർപ്ലസ് ആയി വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു വിളംബരം നടത്തുകയുണ്ടായി, നിങ്ങളുടെ സമ്പത്തിലെ പ്രത്യക്ഷമായ സമ്പത്തുകളുടെ സകാത്ത് മാത്രം സർക്കാരിലേക്ക് അടച്ചാൽ മതി, വ്യക്തിഗതമായി സ്വകാര്യമായ സമ്പത്ത് അത് നിങ്ങൾ സ്വന്തമായി തന്നെ അത് ആ സകാത്ത് നിങ്ങൾ നൽകിയാൽ മതി. അങ്ങനെ ഒരു ഇമാം ഒരു ഇസ്ലാമിക സർക്കാർ അങ്ങനെ ഒരു അനുവാദം അതിലെ പ്രജകൾക്ക് നൽകുകയാണെങ്കിൽ ഒരു വിരോധവുമില്ല, അങ്ങനെ ചെയ്യാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലം മുതൽ മാത്രമാണ് ആ ഒരു രീതി നിലവിൽ വരുന്നത്. ഈ രീതിയാണ് സൗദി അറേബ്യ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് സൗദി അറേബ്യയിൽ സ്വകാര്യ സ്വത്തുക്കൾക്ക് അവരുടെ ഓരോ വ്യക്തിയും അവനവൻ തന്നെയാണ് സക്കാത്ത് നൽകുന്നത്. അതുകൊണ്ട് അവർ സ്വാഭാവികമായി ചോദിക്കും, എൻ്റെ കയ്യിലുള്ള സക്കാത്തിൻ്റെ സംഖ്യ അത് ഞാൻ എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ പറ്റുമോ, ഇന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതിന് പണ്ഡിതന്മാർ മറുപടി പറയും, കൊടുക്കാൻ പറ്റും, അവർ മിസ്കീനാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അവർ ഫക്കീറാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്ന് ഈ സ്വകാര്യമായി തന്നെ നൽകുന്നതിനെ സംബന്ധിച്ച് പറയും. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലത്തോ ഉള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക സർക്കാരൊന്നുമില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായി നമ്മൾ സ്വീകരിക്കാൻ നല്ലത്. റസൂലിൻ്റെ കാലത്ത് ഒരിക്കലും വ്യക്തിഗതമായി സകാത്ത് നൽകിയതിന് ഒരു പ്രമാണവും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലത്ത് സ്വത്തിനെ പ്രത്യക്ഷമായ സ്വത്തും അതുപോലെ തന്നെ പരോക്ഷമായ സ്വത്തും എന്ന വിഭജനം അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഏതായാലും ഇവിടെയൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ തന്നെയാണ്. സ്വത്തുക്കൾ സമ്പത്തിൻ്റെ സകാത്ത് അത് വേറെ വളരെ ചെറിയൊരു അംശമേ അതുള്ളൂ. ഒരു മനുഷ്യൻ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള സമ്പത്തിൻ്റെ 2.5% സകാത്തുള്ളത്. അത് കണക്ക് കൂട്ടി നോക്കിയാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. 5-6 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വാർഷിക വരുമാനം
വരുമാനമുള്ള ഒരു ഉദ്യോഗസ്ഥന് സകാത്തായി നൽകേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു 5000 രൂപയോ അതല്ലെങ്കിൽ ഒരു 6000 7000 രൂപയോ അവന്റെ ബാധ്യതകൾക്കനുസരിച്ച് സകാത്ത് നൽകേണ്ടതുണ്ടാവുകയുള്ളൂ ഈ 5000 ഈ 6000 രൂപ അത് തന്റെ മറ്റ് ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതല്ല അത് പ്രത്യേകമായി എടുത്ത് സകാത്ത് സംവിധാനങ്ങളിലേക്ക് നൽകണം അതാണ് അതിന്റെ പെർഫെക്ഷൻ ഇസ്ലാം ആഗ്രഹിക്കുന്ന സകാത്ത് സംവിധാനത്തിന്റെ വളർച്ചയും സകാത്ത് സംവിധാനത്തിന്റെ സാമൂഹ്യമായ ഗുണഫലങ്ങളും ഉണ്ടാകണമെങ്കിൽ ആ രീതിയിൽ തന്നെ അത് നിർവഹിക്കപ്പെടണം ആ ചെറിയ സംഖ്യ സകാത്തായി നമ്മുടെ മേൽ ബാധ്യത വരുന്ന നിർബന്ധ ബാധ്യത വരുന്ന ആ ചെറിയ സംഖ്യ അത് പൂർണ്ണമായും ആ സംവിധാനത്തിലേക്ക് തന്നെ നൽകണം അതാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നാൽ സംവിധാനത്തിക്ക് നൽകിയിട്ടില്ല ഞാനത് എൻ്റെ ഒരു ആ നിയ്യത്തോടുകൂടി ഒരു പാവപ്പെട്ട ആൾക്ക് നൽകിയാൽ എൻ്റെ സകാത്ത് വീടുമോ എന്ന് ചോദിച്ചാൽ അത് വീടുകയില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു ധൈര്യമൊന്നും ആ വിഷയത്തിൽ നമുക്കിവിടെ ഇല്ല എന്നേ പറയാനുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെർഫെക്ഷൻ വേണ്ടത് റസൂലിൻ്റെ കാലത്തുള്ളത് അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലുള്ളത് ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു ചില ആളുകൾ പറയും ഭരണകൂടമല്ലാതെ എങ്ങനെയാണ് ഇത് നടപ്പാക്കുക ഭരണകൂടമില്ലാതെ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നുണ്ട് ഇമാമുണ്ട് നമസ്കാരത്തിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് മുഅദ്ദീനുണ്ട് ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഭരണകൂടമില്ലാതെ ഈ സംവിധാനവും നമുക്ക് നടത്താൻ സാധിക്കും അതിന് യാതൊരു പ്രയാസവുമില്ല നമ്മൾ ഈ രീതി നമ്മുടെ സൊസൈറ്റിയിൽ വ്യാപകമായി വരികയാണെങ്കിൽ തീർച്ചയായും സകാത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ സമൂഹത്തിലേക്കും ശരിയായ അർത്ഥത്തിൽ അത് പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് പെർഫെക്ഷൻ അതാണ് സകാത്തിൻ്റെ പൂർണ്ണത അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറു ദേവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്